ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന യൂറോപ്യൻമാരുടെ ആഗമനവും അവരുടെ സംഭാവനകളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക യൂറോപ്യൻമാരുടെ ആഗമനത്തിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ഇന്ത്യയിലേക്ക് വന്ന ആദ്യ വിദേശികൾ അറബികൾ എ ഡി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അറബി സഞ്ചാരി സുലൈമാൻ കേരളം സന്ദർശിച്ചു എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇറ്റലിയിലെ വെനീസുകാരനായ മാർക്കോ പോളോ കൊല്ലം സന്ദർശിച്ചു ഈ മൂന്ന് ചോദ്യങ്ങളും പി എസ് സി സ്ഥിരം ചോദിച്ചിട്ടുള്ളതാണ് ഇനി യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ആദ്യം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലേക്ക് കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നതും പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ കത്തോലിക്ക മതവിഭാഗക്കാരാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യമുണ്ടായിരുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ് കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ പറങ്കുകൾ എന്നറിയപ്പെടുന്നതും പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ കത്തോലിക്ക മതവിഭാഗക്കാരായിരുന്നു ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യമുണ്ടായിരുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാർ കൊച്ചിയിലും വൈപ്പിലും സ്റ്റാർ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് എട്ടിന് ഗാമയും കൂട്ടരും യാത്ര തിരിച്ചു ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവാണ് ഇമ്മാനുവൽ ഒന്നാമൻ അല്ലെങ്കിൽ മാനുവൽ ഒന്നാമൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോഡ് ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് പന്തലായനിക്കടപ്പുറത്ത് കപ്പലിറങ്ങി യാത്ര തിരിച്ച് പതിനാറ് മാസവും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാണ് ഗാമ ഇന്ത്യയിലെത്തിയത് വാസ്കോഡ് ഗാമ വന്ന കപ്പൽ സെൻറ്റ് ഗബ്രിയേൽ ഗാമയോടൊപ്പം ഉണ്ടായിരുന്ന കപ്പലുകളാണ് സെൻറ്റ് ബെറിയോ സെൻ്റ് റാഫേൽ ഇന്ത്യയിലേക്ക് നാവികമാർഗം അല്ലെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്പിനാണ് വാസ്കോഡുഗാമ ഇന്ത്യയിലാദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി അല്ലെങ്കിൽ കരമാർഗം എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൻഹ യൂറോപ്പിൽ നിന്ന് ശിവപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഇന്ത്യയിൽ നേരിട്ടെത്താനുള്ള വഴി കണ്ടെത്തിയ ആദ്യ നാവികനാണ് ഗാമ എന്നാൽ യൂറോപ്പിൽ നിന്ന് ശിവപ്രതീക്ഷ മുനമ്പു ചുറ്റിയ ആദ്യ യൂറോപ്യൻ സഞ്ചാരി ബെർത്തോലോമിയ ഡയസാണ് ആദ്യ യാത്ര കഴിഞ്ഞ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ലിസ്ബണിലേക്ക് മടങ്ങിയെത്തിയ ഗാമയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി പട്ടം നൽകിയത് മാനുവൽ രാജാവാണ് പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് എട്ടിന് ഗാമയും കൂട്ടരും യാത്ര തിരിച്ചത് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് ഇമ്മാനുവൽ ഒന്നാമൻ അല്ലെങ്കിൽ മാനുവൽ ഒന്നാമൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് വാസ്കോഡ് ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്തെ പന്തലായണി കടപ്പുറത്തെത്തി യാത്ര തിരിച്ച് പതിനാറ് മാസവും പന്ത്രണ്ട് ദിവസവും കഴിഞ്ഞാണ് ഗാമ ഇന്ത്യയിലെത്തിയത് വാസ്കോഡ് ഗാമ വന്ന കപ്പൽ സെൻറ്റ് ഗബ്രിയൽ ഗാമയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെൻറ്റ് ബെറിയോ സെൻറ്റ് റാഫേൽ നാവികമാർഗം അല്ലെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി അതായത് കരമാർഗം എത്തിയ സഞ്ചാരി ആയിരുന്നു ചോദിച്ചാൽ പെറോഡ കോവിൻഹയാണ് യൂറോപ്പിൽ നിന്നും ശിവപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഇന്ത്യയിലെത്താനുള്ള വഴി കണ്ടെത്തിയ നാവികൻ ഗാമ എന്ന ശിവപ്രതീക്ഷ മുനമ്പു ചുറ്റിയ ആദ്യ സഞ്ചാരി ബെർത്തിലോമ ഡയസാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഗാമ വന്നതിൻ്റെ അറുപതിരട്ട് ലാഭവുമായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ ലിസ്ബണിലെത്തിയ ഗാമയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി പട്ടം നൽകിയത് മാനുവൽ രാജാവ് വാസ്കോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിൽ വാസ്കോഡ് ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കേരളത്തിലെത്തുമ്പോൾ കോഴിക്കോട് ഭരണാധികാരി സാമൂതിരിയും കണ്ണൂർ ഭരണാധികാരി കോലോത്തിരിയുമാണ് ആയിരത്തി അഞ്ഞൂറിൽ പെഡ്രോ അൾവാര്യസ് ഖബ്രാൾ കേരളത്തിലെത്തി കോഴിക്കോടും കൊച്ചിയും സന്ദർശിച്ചിട്ടുണ്ട് കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയും കബ്രാളാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗാമയുടെ രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അൽബൂക്കർ കേരളത്തിലെത്തി മാനുവൽ കോട്ട നിർമ്മിക്കുന്നത് അൽബൂക്കറിൻ്റെ നേതൃത്വത്തിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏതെന്ന് ചോദിച്ചാലും മാനുവൽ കോട്ടയാണ് പോർച്ചുഗീസുകാർ തങ്ങളുടെ രാജാവിനോടുള്ള സൂചകമായി നിർമ്മിച്ച കോട്ടയാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട ആയി കോട്ട അഴിക്കോട്ട വൈപ്പിൻകോട്ട ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം വാസ്ഗോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഗാമ കേരളത്തിലെത്തുമ്പോൾ കോഴിക്കോട് ഭരണാധികാരി സാമൂതിരിയും കണ്ണൂർ ഭരണാധികാരി കോലോത്തിരിയുമാണ് ആയിരത്തി അഞ്ഞൂറിൽ പെട്രോ അൾവാരീസ് കബ്രാൾ കേരളത്തിലെത്തി കോഴിക്കോട് കൊച്ചിയും സന്ദർശിച്ചിട്ടുണ്ട് കൊച്ചിയിൽ പണ്ടതശാല നിർമ്മിക്കുന്നത് പെട്രോ അൾവാരീസ് കബ്രാളാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗാമയുടെ രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അൽബൂക്കർക്ക് കേരളത്തിലെത്തി മാനുവൽ കോട്ട നിർമ്മിക്കുന്നത് അൽബൂക്കറിൻ്റെ നേതൃത്വത്തിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏതെന്ന് ചോദിച്ചാലും മാനുവൽ കോട്ടയാണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാർ തങ്ങളുടെ രാജാവിനോടുള്ള ആദര സൂചകമായി നിർമ്മിച്ച കോട്ടയാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട ആയിക്കോട്ട അഴിക്കോട്ട വൈപ്പിൻകോട്ട ഈ പേരുകളും പി എസ് സി സ്ഥിരം ചോദിക്കാറുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി ഫ്രാൻസിസ് കോഡി അൽമേഡ എത്തുന്നു ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം നടപ്പിലാക്കിയതും ഫ്രാൻസിസ് കോഡി അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അൽമേഡയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായി അൽബൂക്കർക്ക് എത്തുന്നു അൽബൂക്കർക്ക് വൈസ്രോയി ആയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വരെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബൂക്കർക്കാണ് മിശ്ര വിഭാഗം പ്രോത്സാഹിപ്പിച്ചതും അൽബൂക്കർക്ക് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ വൈസ്രോയ് എന്നറിയപ്പെടുന്നതും അൽബൂക്കർക്കാണ് ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും അൽബൂക്കർക്ക് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് ആയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ എത്തുന്നു ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം നടപ്പിലാക്കിയത് അൽമേഡയാണ്. ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അൽമേഡയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സെൻ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായി അൽബൂക്കർക്കെത്തുന്നു അൽബൂക്കർക്ക് ആയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വരെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ് മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ച വൈസ്രോയും അൽബൂക്കർക്ക് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് അൽബുക്കർക്ക് ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അൽബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ കോഴിക്കോട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ കൊടുങ്ങല്ലൂർ യുദ്ധം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ കോഴിക്കോട് യുദ്ധം സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ കണ്ണൂർ സന്ധി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ കൊടുങ്ങല്ലൂർ യുദ്ധം സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഗാമ മൂന്നാം തവണ ഇന്ത്യയിലെത്തുന്നു ഇത്തവണ ഗാമ എത്തിയത് പോർച്ചുഗീസ് വൈസ്രോയിയായാണ് അതേ വർഷം തന്നെ ക്രിസ്മസിൻ്റെ തലേന്ന് ഡിസംബർ ഇരുപത്തിനാലിന് അന്തരിച്ചു കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഭൗതിക അവശിഷ്ടം പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി ജെറോണിമസ് കത്രീഡൽ പള്ളിയിൽ അടക്കം ചെയ്തു ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഗാമ മൂന്നാം തവണ ഇന്ത്യയിലെത്തി ഇത്തവണ ഗാമ എത്തിയത് പോർച്ചുഗീസ് വൈസ്രോയി ആയാണ് അതേ വർഷം തന്നെ ക്രിസ്മസിൻ്റെ തലേന്ന് ഡിസംബർ ഇരുപത്തിനാലിന് ഗാമ അന്തരിച്ചു കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഭൗതികാവശിഷ്ടം പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി ജെറോണിമസ് കത്രീഡലിൽ അടക്കം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ നുന ഡി കുൻഹയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചാലിയങ്കോട്ട നിർമ്മിച്ചു സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയങ്കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ കേരള മാതൃകയിൽ മട്ടാഞ്ചേരിയിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ ഗോവയിൽ ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് സാമൂതിരി പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ചുകാർ പുതുക്കിപ്പണിതനാൽ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നു കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന തുഖഫത്തുൾ മുജാഹുദ്ദീൻ എന്ന കൃതി രചിച്ചത് ഷൈഖ് സൈനുദ്ദീൻ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ നുന്നാ ഡി കുൻഹയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചാലയങ്കോട്ട നിർമ്മിക്കുന്നു സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതും ചാലയൻകോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ കേരള മാതൃകയിൽ മട്ടാഞ്ചേരിയിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ ഗോവയിൽ ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ സാമൂതിരി പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലയും കോട്ട പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ മട്ടാഞ്ചേരിയിൽ പോർച്ചുഗീസുകാർ പണിത കൊട്ടാരം പുതുക്കിപ്പണിതിനാൽ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന തുഗ്ഫത്തുൽ മുജാഹുദ്ദീൻ എന്ന കൃതി രചിച്ചത് ഷൈഖ് സൈനുദ്ദീൻ പോർച്ചുഗീസുകാർ കേരളത്തിൽ നൽകിയിട്ടുപോയ സംഭാവനകളാണ് ചവിട്ട് നാടകം കയർ വ്യാപാരം യൂറോപ്യൻ ആയുധം യുദ്ധരീതി കശുവണ്ടി പുകയില പൈനാപ്പിൾ പപ്പായ പേരയ്ക്ക അടയ്ക്ക തണ്ണിമത്തൻ യൂറോപ്യൻകാരിൽ നിന്ന് കേരളീയർ കടമെടുത്തിരിക്കുന്ന വാക്കുകളാണ് മേശ കസേര വരാന്ത കുശിനി വാതിൽ കപ്പിത്താൻ പറങ്കി ലേലം മേസ്തിരി ചാവി റാന്തൽ ജനൽ വിജാഗിരി അലമാര കൊന്ത കുംഭസാരം വികാരി ബെഞ്ച് ചായ ഫാക്ടറി മുറം പതക്കം ഗോഡോൺ പോർച്ചുഗീസുകാർ കേരളത്തിൽ തന്നിട്ടുള്ള സംഭാവനകളും വാക്കുകളും പഠിച്ചിരിക്കണം ഇതൊരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരുടെ കാര്യങ്ങൾ കൂടെ പഠിക്കുമ്പോൾ ഇത് തിരിഞ്ഞു പോകരുത് ഇത് പി എസ് ഡി സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്നു